ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു 3-4-Tech. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്കെങ്ങനെ വീട്ടിൽ തന്നെ ജോക്കർ മുട്ടായി ഉണ്ടാക്കാം എന്നാണ്. നല്ല സിമ്പിളായിട്ട് നമുക്കത് ഉണ്ടാക്കാം. അപ്പൊ അതിന് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 3 ശർക്കര എടുത്തിട്ടുണ്ട്, അല്ല കറുത്ത ശർക്കര വേണം. പിന്നെ തേങ്ങയാണ്, തേങ്ങ കുറച്ച് മതി. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ 3 ഏലക്കായ എടുത്തിട്ടുണ്ട് പൊടിച്ചതാണ്. പിന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് 1 വലിയ ടീസ്പൂണും. അപ്പൊ നമ്മുടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ 3 ശർക്കര ഇടാം. ഇതിട്ടതിൻ്റെ ശേഷം നമുക്കിത് മെൽറ്റാവാൻ ഉള്ള വെള്ളം ഒഴിക്കാം. അധികം ഒഴിക്കരുത്, ഇത് മെൽറ്റാവാൻ മാത്രം ഒഴിക്കുക. ഇത് മെൽറ്റായി വരുന്നവരെ ശർക്കര ഇതാണ് മെൽറ്റായി വരുന്നുണ്ട്, കുറച്ചും കൂടി ആവാനുണ്ട്. പിന്നെ ഈ ശർക്കര കച്ചറ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം. ഇത് മെൽറ്റായി നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ കച്ചറൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ഈ തേങ്ങ ഇടാം, ക്രഷ് ചെയ്ത തേങ്ങ ഇടാം. നന്നായിട്ട് കലക്കി കൊടുക്കാം. എടുത്ത് ലോ ഫ്ലെയിമിൽ ഇടണം. ഇനി നമുക്ക് ഇതിലോട്ട് ഏലക്ക പൊടിച്ച് ചേർത്തെടുക്കാം. ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ ഈ ശർക്കര ലൈന് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ശർക്കര ഇനി ഇരട്ടി എടുക്കരുത്, ഞാൻ ഇതിനേക്കാൾ കൂടുതൽ എടുക്കാം. എനിക്കിപ്പോ കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ വിട്ടു പോരാനാണ് ഈ നെയ്യ് ചേർത്തെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഈ ജോക്കർ മുട്ടായി ഭയങ്കര ഒരു ഉറപ്പായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അത് ഏകദേശം ആയിട്ടുണ്ട്, കുറച്ചും കൂടി ആവാനുണ്ട്. നന്നായിട്ടിന്റെ കുറുകി വരണം, അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പൊ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ടാക്കാം. നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലോട്ടാക്കാം. അപ്പൊ ഇത് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് പുരട്ടുന്നത്. ഇനി നമുക്കിതൊരു സ്പൂണും കൊണ്ടോ പാത്രം കൊണ്ടോ ഇത് സെറ്റാക്കി എടുക്കാം. ഇപ്പൊ നമ്മളിത് ഒരു പാത്രത്തില് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി കട്ട് ചെയ്തെടുക്കാം.
ഇപ്പോ നമ്മൾ ചാക്രമുട്ടായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോ നമ്മൾ ചാക്രമുട്ടായി നന്നായിട്ട് റെഡി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.